ജീവിതത്തിൻ്റെ കറുത്ത നിമിഷങ്ങൾ മറക്കാൻ മനുഷ്യരിന്ന് ലഹരിക്ക് പുറകെയാണ്. മദ്യവും ലഹരി വസ്തുക്കളും മനുഷ്യനെ തളർത്താൻ മാത്രമേ ഉപകരിക്കൂ, ഒരിക്കലും അവ നമ്മെ വളർത്താൻ സഹായിക്കില്ല. ഒരു നിമിഷത്തിൻ്റെ ഉന്മാദം നമ്മെ ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റുകയുമില്ല. അത് തിരിച്ചറിയാതെ നാം പിന്നെയും അതിന് പുറകെയാണ്. ഒടുവിൽ, എല്ലാത്തിൻ്റെയും ഒടുവിൽ, നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കില്ല, ഞാൻ ദേ എത്തി. നീ ഒന്നും പറയണ്ട, എത്ര നേരമേ ഞാൻ ഇവിടെ ഈ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നു. എന്റെ ബർത്ത്ഡേ ആയിട്ടെങ്കിലും നിനക്കൊന്ന് നേരത്തെ വന്നൂടെ. എടി, ഞാൻ ദേ എത്തി. കുറെ നേരമായി എന്റെ ഫ്രണ്ട്സിനെ പോലെ അങ്ങോട്ട് ചെയ്തിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. ആ ശരി, ഞാൻ ദേ ഇറങ്ങി, നീ വിളിക്കാൻ നിൽക്കണ്ട. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ പെൻ തന്നെ വേണോ? വല്ല കമ്മലും മാലയൊക്കെ പോരെ. ഏയ്, ഇത് മതി, ഒരു നല്ല ഇംപ്രഷൻ ആയിക്കോട്ടെ. മതിയെങ്കിൽ മതി. എടാ, നീ അതിൻ്റെ വഴിയല്ലേ പോകുന്നു? അതെ, പക്ഷെ എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട്. എടാ, നീ എന്നെ പാർക്കിലേക്ക് ഒന്നാക്കി തരൂ, അവളെന്നെ കാത്തിരിക്കുന്നുണ്ടോ? പ്ലീസ് ഡാ. എന്തായാലും നീ കയറ്, നമുക്ക് നോക്കാം. താങ്ക്സ് ഡാ. കിട്ടിയടാ. ചോ നിർത്തറ, ബെൽവി വന്നിട്ടുണ്ട് അവൻ്റെ സാധനത്തിൽ. അത് കൂട്ടുകാരനാ സെബിൻ, അവനെ കൂടി പിടിക്കുന്നില്ലേ? അതിനവനെ ഡീലിംഗ് ഒന്നും അറിയില്ല, അറിഞ്ഞാ വീട്ടിലെ സീനാവും. പിന്നെ നമ്മള് വീട്ടുകാരൊക്കെ അറിയാണ്ട് നടത്തുന്ന ഡീലിംഗ് അല്ലേ? ഓ, ഇതപ്പോ സൈഡ് ബിസിനസ് ആലേ. അല്ലാണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചെലവൊക്കെ നോക്കണ്ടേ? ഇനി നിനക്ക് ക്ലാസ്സിലുണ്ടോ? നമുക്ക് കൂടെ കൂടാ. ശരി, എന്റെ കൂട്ടുകാരനടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവനോടൊന്ന് പറഞ്ഞിട്ട് വരാം. ദാസേബിനെ, നീ വണ്ടി എടുത്തു വിട്ടോ, ഞാൻ വരാൻ നേരം വൈകും. ആ പിന്നെ പെട്രോൾ കുറവാ, അതുകൊണ്ട് അധികം കറങ്ങണ്ട. എന്നാലും എന്നാ മുടിഞ്ഞ റേറ്റിനാ നീ തരുന്നേ? അതിനെ ഇത് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും വളമടിച്ചിറക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ബ്രസീലില് ഗ്രാമിന് വില പറഞ്ഞിറക്കുന്നതാ. പിന്നെ സാധനം കൊക്കൈനോ ഹെറോയിനോ ഒന്നുമല്ലല്ലോ, ഗഞ്ചയാ, ഗഞ്ച. അപ്പൊ റേറ്റ് ഇത്തിരി കൂടും. ഇങ്ങോട്ട് നിക്കടാ.
ലൈസൻസ് ഉണ്ടോടാ? ഉണ്ട് സാർ. എടുക്കെടുക്ക്. പൊക്കോ. എവിടെയോ കണ്ട പോലെ. എന്നെ ജയിക്കാൻ മോഹിപ്പിക്കുന്നത് എൻ്റെ തോൽവികളായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ജയങ്ങൾ എൻ്റെ പരാജയങ്ങൾ കാണിച്ച് ഭയപ്പെടുത്തുന്നു. അടുത്തത് ഇനി എന്ത് എന്ന ചോദ്യമാണ് എൻ്റെ മുന്നിൽ. ലോകം മുഴുവൻ എന്നെ നോക്കി പരിഹസിക്കുന്നു. ഇതിനിടയിൽ ഞാൻ ഒറ്റയ്ക്ക്. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ശരിയായിരിക്കും. ഒരു പക്ഷേ അവനൊരു തെറ്റും ചെയ്തിട്ടുണ്ടാകില്ല. പക്ഷേ സാറിനറിയാലോ, സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോൾ. സാറേ, പാർട്ടി സെക്രട്ടറി മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഓടിച്ചിരുന്ന വണ്ടി കഴിഞ്ഞ ആഴ്ച മോഷണം പോയതാണെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. പോരാത്തന്ന അവന്റെ വണ്ടിയിൽ നിന്ന് കഞ്ചാവും കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ തോമസ് അകാവിന്റെ മോനല്ലേ, ഞാനൊന്ന് നോക്കട്ടെ രക്ഷപ്പെടുത്താൻ പറ്റുമോന്ന്. എടാ, ഇത് ഞാനാടാ അഖില്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും നീ അറിഞ്ഞോണ്ടല്ലോ ചെയ്തേ. പിന്നെ നിന്റെ പപ്പ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ പോണെന്ന് പറഞ്ഞത്. നീ പപ്പയോടൊന്ന് സംസാരിച്ചു നോക്ക്. എടാ, ഞാൻ എങ്ങനെയാടാ അവരെ മുഖത്ത് നോക്കുന്നത്? എടാ, നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? എന്റെ തുടർച്ച അതാരും ആഗ്രഹിക്കുന്നില്ല. Thank you.